അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസങ്ങളിലായിട്ട് നാം വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതകളും ഖുർആനിൻ്റെ മഹത്വങ്ങളും ഖുർആൻ ഓതിയാലുള്ള ഗുണങ്ങളുമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ വീഡിയോ കണ്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ സൂറത്തുകൾ പതിവായി ചൊല്ലും എന്ന് പറയുന്നവരുണ്ട്, ചൊല്ലുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ട്. വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മളിതിലൂടെ പറയുന്ന കാര്യങ്ങൾ ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്കൊക്കെ ആഖിറത്തിൽ ഒരു വലിയ ഗുണമാണ്. കാരണം നമ്മൾ കാരണം കൊണ്ട് മറ്റുള്ളവർ നന്മ ചെയ്യുകയാണ്, ഇതേ നന്മ നിങ്ങൾക്കും നേടാം. അതെങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും മറ്റുള്ളവർ ഗുണം ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടും. ചിലപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ അവർ ചൊല്ലുമ്പോൾ അതിൻ്റെ വലിയ പ്രതിഫലം നമുക്കും ലഭിക്കുകയാണ്. അള്ളാഹു നമുക്ക് നല്ല അർഹമായ പ്രതിഫലങ്ങൾ നൽകുകയും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയും ചെയ്യാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾക്ക് ഖിയാമത്ത് നാളിൽ ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. നമുക്കറിയാം, ഈ ഒരു ചാനലെ തുടങ്ങിയ അന്നു മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് രാവിലെ 9 മണിക്കുള്ള ഹദീസ് ക്ലാസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അദ്കാറുകളാണ് ചെയ്തത്, അഥവാ നാം ചൊല്ലാനുള്ള സൂറത്തുകളും കാര്യങ്ങളാണ് ചെയ്തത്. ഇന്നു മുതൽ ഹദീസ് ക്ലാസ്സുകൾ തുടങ്ങുന്നു. അതുപോലെ തന്നെ വൈകിട്ട് മസ്അല ക്ലാസ് ഇൻഷാഅല്ലാ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി മുടങ്ങാതെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ ഹദീസിലേക്ക് കടക്കുകയാണ്. അൻ ബുറൈദത്ത് ഇബ്നുൽ ഹസീബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യജീ ഉൽ ഖുർആനു, ഖുർആൻ വരും, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ വരും, കർ റജുലി ഷാഹിബി, പരിഭ്രാന്തനായ ഒരു മനുഷ്യനെ പോലെ വരും, വിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഫയഖൂലു, എന്നിട്ട് പറയും, അനല്ലദി അസ്ഹർത്തു ലൈലക്ക, അനല്ലദി, ഞാനാണ് അസ്ഹർത്തു ലൈലക്ക, നിൻ്റെ രാത്രിയെ ഉറക്കമൊഴിപ്പിച്ചത്. അഥവാ നീ എന്നെ ഓതിയതിന് വേണ്ടിയിട്ടാണ് നിൻ്റെ രാത്രികൾ നീ ഉറക്കമൊഴിച്ചത്. ഓ അൽമഅത്തു നഹാറക്ക, നിൻ്റെ പകലിൽ നീ ദാഹിച്ചു വലഞ്ഞത് ഞാൻ എന്നെ ഓതിയത് കൊണ്ടാണ്, അതുകൊണ്ട് ഇന്ന് നിൻ്റെ ശുപാർശകൻ ഞാനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഏത് മനുഷ്യനാണോ ഖുർആൻ കൃത്യമായി ഓതുകയും ആ ഖുർആനിനെ സ്നേഹിക്കുകയും കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത് ആ മനുഷ്യൻ്റെ അടുക്കൽ വന്നു പറയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ പോലെ പരിഭ്രാന്തിയായിക്കൊണ്ട് വരികയാണ്, എന്നിട്ട് പറയും നിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, നരകത്തിലേക്ക് വിടില്ല, കാരണം ഞാൻ ശുപാർശ ചെയ്യുന്നുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ടാണ് ഉറക്കമൊഴിച്ചത്, നീ എനിക്ക് വേണ്ടിയിട്ടാണ് ദാഹിച്ചു വലഞ്ഞത്, അതുകൊണ്ട് ഒരിക്കലും നിന്നെ ഞാൻ എന്ത് ചെയ്യില്ല, നരകത്തിലേക്ക് വിടുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ വന്ന് പറയും. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ആരുമാണ്, വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയുകയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കൃത്യമായി ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ജീവിതം നമുക്കുണ്ടാവണം. ഖുർആൻ ഓതുകയും അത് പാരായണം ചെയ്യുകയും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ജീവിതം. എന്നാൽ ഇഹലോകത്തും നാളെ പരലോകത്തും നമുക്ക് ഗുണമുണ്ട്. പരലോകത്തുള്ള ഗുണങ്ങൾ ഒരുപാട് നമ്മൾ പറഞ്ഞു, ഇഹലോകത്തുള്ള ഗുണങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓതൽ കൊണ്ട് നമ്മുടെ മനസ്സിന് സൗഖ്യം ലഭിക്കും, മനസ്സിന് നല്ല സുഖം ലഭിക്കും, ഒരു സംശയമല്ല അതിൽ. ഏറ്റവും വലിയൊരു മരുന്നാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ഓതാനും മനസ്സിലാക്കാനുമൊക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേ ടു ഇസ്ലാം ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.